ട്രാഫിക് ഇല്ല, ഒന്നുമില്ല. ഗൈസ് ഞാൻ മെട്രോ കേറിട്ടാണ് പോകുന്നത്. ഗൈസ് അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എനിക്കത്ര ഗുഡ് മോർണിംഗ് അല്ലായിരുന്നു. നമ്മളെ മിനി സ്റ്റാർട്ട് ആവുന്നില്ല, ബാറ്ററി ഡൗൺ ആയിരുന്നു. സോ ഞാൻ നമ്മളുടെ മിനിക്ക് പുതിയ ഒരു കിടക്കാച്ചി ബാറ്ററി വാങ്ങി അങ്ങ് വെച്ച്. ഏകദേശം 10-13,000 രൂപ ആയിട്ട് മിനിൻ്റെ ബാറ്ററി. അതിപ്പം കാണുന്നത് ഓൾഡ് ബാറ്ററിയാണ്. സോ ഇപ്പം കാണുന്നത് നമ്മളുടെ ഇത് ഓൾഡ് ബാറ്ററി. ഇപ്പം കാണുന്നത് നമ്മളുടെ പുതിയ ബാറ്ററിയാണ്. ഈ സാധനം വാങ്ങിയിട്ട് വെച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി മിനി സ്റ്റാർട്ടാവാൻ നോക്കുകയല്ല. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ 2-3-4 ദിവസം കൂടുമ്പോഴൊക്കെ എല്ലാ ദിവസവും ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് ഒരു 10-12 മിനിറ്റ് ചുമ്മാ ഒന്ന് സ്റ്റാർട്ടാക്കിയിടണം. അല്ലെങ്കിൽ യൂസ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ബാറ്ററി ഡൗൺ ആയി ബാറ്ററി കംപ്ലൈൻറ്റ് വരും. സോ ഇപ്പം എല്ലാം പെർഫെക്റ്റ്ലി റെഡി. വണ്ടി ബാക്കോട്ട് ഇട്ടിട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഓൺ ആക്കി കാണിച്ചു തരാം. റെഡി, 1, 2, 3. ഓഫ്, എന്തൊരു ക്യുക്കായിട്ടാണ് ഓണാവണ്. ഏതാ ഉള്ളു മൊത്തം ക്ലീൻ ആക്കി കാണിച്ചാൽ മറന്നു. ഉള്ളു മൊത്തം ക്ലീൻ ആക്കി സെറ്റാക്കി. ഗൈസ് അപ്പൊ ഇനി നമുക്ക് ഡ്യൂഡി ഇതാക്കണം. ഇവിടെ ഉണ്ട് ഡ്യൂഡിന്റെ പുതിയ ഐഫോണിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് കുഞ്ഞോളെ? എന്താണ് ക്ലാഷ് ഓഫ് ക്ലാൻ ഒക്കെയാണ് ഗൈസ് കളിക്കുന്നത്. കുഞ്ഞോളെ എങ്ങനെയുണ്ട് ആൻഡ്രോയിഡ് നിന്ന് iOSലേക്ക് മാറിപ്പുള്ള ഒരു എക്സ്പീരിയൻസ് പറയും. സ്മൂത്ത് അല്ലേ? ഭയങ്കര ബട്ടർ സ്മൂത്ത് ആണ്. പ്രശ്നം ഇതായി വരണോ തോന്നി. കീബോർഡില് ഞാൻ പോയോ ചോദിക്കുമ്പോ ഓപ്ഷൻ എന്ന സെന്റൻസ്. അല്ല അതില്ല, അത് കീബോർഡ് നമുക്ക് ജസ്റ്റ് മാറ്റിയത്. വേറെ എന്തൊക്കെയാ തോന്നിയത്? വേറെ ഞാൻ എന്താ വാട്സാപ്പിൽ ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഒരു വീഡിയോ അയക്കാൻ വേണ്ടി. ഡോക്യുമെന്റ് എടുത്ത് അതിലേക്ക് വീഡിയോ ഓൾറെഡി ആക്കണോ? അത് കൊറേ പണിയുണ്ട്. നമ്മൾക്ക് ഐക്ലൗഡ് ഒന്നും സെറ്റ് ആയില്ല. ഫേസ് ഐഡി സെറ്റ് ആക്കി. ക്ലൗഡിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ക്ലൗഡ് ഒന്നും ഇല്ലല്ലോ. അതിലുണ്ട്, അതില് ഗൂഗിളിന്റെ ക്ലൗഡ് ഉണ്ട്. പക്ഷെ നമുക്ക് iOS ആകുമ്പോ കുറച്ചുകൂടി ഒരു ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമുക്ക് എല്ലാ സാധനവും യൂസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് മാത്രം. ഓ, ഇവിടെ ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് ആൻഡ്രോയിഡ് നിലയിൽ മാറുമ്പോ iOS, നമ്മൾ ആ ഒരു iOS ഫോണിലേക്ക് മാറുമ്പോ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. എന്താ ആൻഡ്രോയിഡ് നിന്ന് iOSലേക്ക് പോകുമ്പോ നമുക്ക് കുറച്ച് കഷ്ടപ്പാടുകളാണ്. നമുക്ക് ഇതിലുള്ള ഡാറ്റാസും ചാറ്റും കാര്യങ്ങളൊക്കെ ഇതിലേ ആക്കാം. കുറച്ച് പണിയാണ്, കുറച്ച് പണിയല്ല, നല്ല പണിയാണ്. ഇല്ല, പക്ഷെ ഒരു വഴിയുണ്ട്. നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്തോണ്ട് നമുക്ക് ആക്കാൻ കഴിയും. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ ഇതാക്കണം. നമ്മളുടെ രണ്ട് ഫോണുകളുടെ മുകളിലോട്ട് പോയിട്ട് കമ്പ്യൂട്ടർ ഓൺ ആക്കിട്ട് നമുക്ക് ഇതിന്റെ ഫയൽസ് ഒക്കെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. വെൽക്കം ടു മൈ റൂം. ഹാ, എന്ത് വൃത്തിയുള്ള റൂം. ഇതാണ് നമ്മളുടെ PC. പക്ഷെ നമുക്ക് സോഫ്റ്റ്വെയർ എന്തോന്ന് പോയി പോയിട്ട്, അതുകൊണ്ട് തന്നെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ മിന്നി മിന്നി മിന്നിയാണ് കത്തുന്നത്. കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. ഗൈസ്, 4-5 ദിവസം ഈ പൊട്ടത്തി എന്നെ ഈ കാത്തിരിക്കായിരുന്നു. കാരണം ഞാൻ കോഴിക്കോട് നമ്മളെ വയനാടൊക്കെ ആയിരുന്നു. സംബന്ധം വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ വണ്ടർഷെയറിന്റെ ഡോക്ടർ ഫോൺ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട് PC. സോ അത് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കും ഏത് ഫോൺ ആക്കേണ്ടത്. കൊടുക്കൂട്ടെ, വൺ പ്ലസ് ഐഫോണിലേക്ക് ഉണ്ട്. സോ ആദ്യം നീ തന്നെ OnePlus കമ്പ്യൂട്ടറിൽ വയറുമായി കണക്ട് ചെയ്യാം. മനസ്സിലായി? വയറുമായി കണക്ട് ചെയ്ത ശേഷം ഈ ആപ്ലിക്കേഷൻ ഓൺ ആക്കുന്ന കാണിക്കും രണ്ട് ഫോൺ കണക്ട് ചെയ്യാൻ. സോ ആദ്യത്തെ ഫോൺ കണക്ട് ചെയ്തിട്ട് ഏതൊക്കെ ഡാറ്റാസ് ആണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നോക്കുക. അലാറം, നോട്ട്സ്, വോയിസ് മെയിൽ, വാട്സ്ആപ്പ്, റിംഗ് ടൂൺ, വാട്സ്ആപ്പ്, എല്ലാ സാധനങ്ങളും. അതായത് കംപ്ലീറ്റ് ഒരു ആൻഡ്രോയിഡ് ഫോൺ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു iOSലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ആ സാധനങ്ങൾ മൊത്തം സെലക്ട് ചെയ്തിട്ട് എന്റെ രണ്ടാമത്തെ ഫോൺ കണക്ട് ചെയ്യാം. iOSും സെയിം ടൈം ദൂരം നോക്കി രണ്ടും ഒരേ സമയം കണക്ട് ചെയ്യണം. എന്നിട്ട് വയർ ത്രൂ നമ്മുടെ PC കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ സ്റ്റാർട്ട് ട്രാൻസ്ഫർ കൊടുക്കുക. അത് കൊടുക്കും, നിങ്ങളുടെ ഈ ഫോൺ ഉള്ള സംഭവം മൊത്തം മറ്റേ ഫോണിലേക്ക് സിമ്പിൾ ആയി ട്രാൻസ്ഫർ ചെയ്യും. സിമ്പിൾ പരിപാടിയാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ട്രാൻസ്ഫർ കൊടുത്താൽ ഭയങ്കര ക്യുക്ക് ആയിട്ട് പരിപാടി ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്തോരം കഷ്ടപ്പെടണം തീരുമാനമായി. ഇപ്പോ ഇതൊരു ലൈഫ് സേവർ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് താല്പര്യം ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒറ്റ ആപ്ലിക്കേഷനിൽ ഡാറ്റ റിക്കവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫോൺ മാനേജർ ഉണ്ട്, ഫോൺ ബാക്കപ്പ് ഉണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയ സാധനം അല്ലേ? സിസ്റ്റം റിപ്പയർ, പാസ്വേഡ് മാനേജർ, ഡാറ്റ ഇറൈസർ, എന്താ പറയുക, മിറർ ഗോ, അങ്ങനെ പറഞ്ഞിട്ടൊരു വേറെ തന്നെ ഡിപ്പോ. ഇത് എന്തായാലും കമ്പ്യൂട്ടറിൽ ആവശ്യമുള്ള ഒരു സാധനം അല്ലേ? കംപ്ലീറ്റ് സാധനം നമുക്ക് സിമ്പിൾ ആയിട്ട്. പിന്നെ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡിലേക്ക് മാറ്റാൻ സംഭവം ഉണ്ടാവില്ലേ? എല്ലാ ഫോണും നമുക്ക് മാറ്റാം വിത്തൗട്ട് എനി തിങ്സ്. ഓക്കെ, ജസ്റ്റ് വയർ ത്രൂ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആക്കാം. സോ എന്തായാലും ലിങ്ക് താഴെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. വണ്ടർഷെയർ ഡോക്ടർ ഫോൺ ആണ്, അത്യാവശ്യം നല്ലൊരു സാധനം, യൂസ്ഫുൾ ആണ്, ഉപകാരമാണ്.
അപ്പൊ ഗൈസ് ഉമ്മ അയോൺ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂണിഫോം ഇട്ട് കോളേജിൽ പോകുന്നത്. ഞാൻ എന്നാ റെഡി ആകാൻ പോവാണ് ഗൈസ്. നേരവേ എന്റെ ബസ് ഒക്കെ എനിക്ക് മിസ്സാവും, കോളേജ് ബസ് ഒക്കെ. ഞാനിപ്പോ പോകുന്നത് മെട്രോ കയറാനാണ്. മെട്രോ വരുന്നത് ഞാൻ ഒരു 5 മിനിറ്റ് ഇങ്ങനെ നടക്കാനുള്ളൂ. ഗൈസ് ഞാൻ മെട്രോ കയറിയിട്ടാണ് പോകുന്നത്. അവിടെ കോളേജ് ബസ് ഉണ്ട്. ഞാൻ ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ എത്താം. അവിടെ കുട്ടികൾ എല്ലാവരും ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ കോളേജിൽ പോകുന്നത് ഗൈസ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഓക്കേ, നമുക്ക് പോവാം. ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ എത്തുക. ഞാനിപ്പോഴും ഈ ഒരു ടൈമുള്ളിലാണ് കയറിന്. അപ്പൊ എനിക്ക് കറക്റ്റ് ടൈമിന് അവിടെ എത്താം. ഗൈസ് എനിക്ക് അപ്പുറത്തെ ക്രോസ് ചെയ്യണം കേട്ടോ. വേണം താഴത്തോട് ക്രോസ് ചെയ്യാം. പക്ഷെ ഞാൻ മേലക്കൂടിയാണ്. എന്നാൽ ഈ ബസ്സും വേറെ വണ്ടികളും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ ആലുവയിലേക്കാണ് കേട്ടോ ടിക്കറ്റ് എടുത്ത ആലുവയിലേക്കാണ്. അപ്പൊ മോർണിംഗ് 8 മണിന്റെ മുമ്പാകുമ്പോ ഹാഫ്. അപ്പൊ ഞാൻ 40 ആണെങ്കിൽ അതിന്റെ 20 എനിക്ക് കൊടുത്താൽ മതി കേട്ടോ, 8 മണിന്റെ മുമ്പേ. അപ്പൊ ഇനി പാലുവിലെത്തണം എനിക്ക്. എത്രയാണ്? 20 മിനിറ്റ് എങ്ങാനും ഉള്ളു കേട്ടോ അവിടെ എത്താൻ. അവിടെയൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. പിന്നെ മെട്രോ കയറുക നല്ല രസമാണ് കഴിച്ചു. രാവിലത്തെ മെട്രോ കയറുക, പിന്നെ വൈകുന്നേരം മെട്രോ കയറുക. നല്ല വൈബുള്ള ഒരു സംഭവമാണ്. ട്രാഫിക് ഇല്ല, ഒന്നുമില്ല, ഭയങ്കര ക്ലീൻ ആയിട്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിയും. നമുക്ക് ഇനി അപ്പുറത്ത് ക്രോസ് ചെയ്യാട്ടോ. എന്റെ കോളേജ് ബസ് ഇവിടെയാണ് നിർത്തുക. അപ്പൊ ഇനി 4 മിനിറ്റ് കേട്ടോ കോളേജ് ബസ് വരാന്. ഞാൻ മെല്ലെ നടക്കു വരുന്നു, അപ്പോഴത്തെ അവിടെ എത്തും. പിന്നെ എന്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടി നമ്മൾ ഒരുമിച്ചാണ് ബസ്സിൽ കേറിട്ടോ. ഗൈസ് ഇവിടെയാണ് എൻ്റെ ക്ലാസ് കേട്ടോ. ഇതാണ് എന്റെ ക്ലാസ്. എല്ലാരും പോയി കഴിഞ്ഞിട്ടാണ്. ഞാൻ അടുത്ത ഫ്രണ്ട്സ് ആണ്. എന്താ കാര്യം? വീഡിയോയില് പറയണോ? ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അശ്വിൻ പരിചയപ്പെടുത്തില്ല. ഇതാണ് അശ്വിൻ. പരിചയപ്പെടുത്ത അശ്വിൻ. അശ്വിൻ ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് കമ്പനി ആയതല്ലേ, ഫ്രണ്ട് ആയതാണ് ക്ലാസ്സില്. ഗ്രൗണ്ടിലേക്കോ? ഞാൻ വരുന്നുണ്ട്. അവിടെ ഹെൽമെറ്റ് കാണിച്ച മതി. സീനില്ല സാധാരണ ഇങ്ങനെയല്ലല്ലോ.
സാധാരണ നമ്മളെ ക്യാന്റീനില്ലേ, പിന്നെ അവിടെ ക്യാന്റീൻ ഉള്ളേ, പിന്നെ അവിടെ എവിടെ നമ്മുടെ അവിടെ അല്ലേ, അവിടെ ഭയങ്കര അതൊന്നും പറയില്ല. ഇത് ഇവർ റൈഡർ ആടി, അവന്റെ പേര് പ്രത്യുഷ്. ഇവന് ഇവന് നാണാടി നാണ സൂര്യൻ, സൂര്യനില്ലേ, കൊഴപ്പില്ല പറ. സൂര്യൻ പറയും മറ്റൊന്ന് കണ്ട. ഞാൻ വീഡിയോ എടുക്കണ, ആ ഇങ്ങനെ വീഡിയോ ഇതൊക്കെ. ഇവിടെ ചായ കുടിക്കുന്നുണ്ട്, ചായ ആണോ കട്ടൻ കാപ്പി? ഓ ഓക്കേ ഓക്കേ ഓക്കേ. കുടിയേ ബ്രൂ കടിക്കാൻ പോകുന്നു. ആരുടെ ചായ എന്നറിയില്ല. അടിപൊളി ബോസ് തരാം, അത് കഴിക്കാൻ പറ്റുന്നില്ല അല്ലേ. നീ മാറിന്ന കുറച്ചൊരു നല്ല മണം വരും. ഫീലല്ല ചാടിയതാണ്, യൂണിഫോം ഇട്ട് ഞാൻ രാവിലെ എത്ര വട്ടം വിളിച്ച് ഉറക്കത്തിന്ന് കാണാൻ വേണ്ടിട്ട് യൂണിഫോം ഇട്ടിട്ട് വിളിച്ചില്ലേ.